എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തു തരക്കേടില്ലാണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിന്ന് എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ് പറയുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സിനിമകളെ കുറിച്ചാണ്. തിരുവോണ റിലീസായ രണ്ട് സിനിമകളാണ് കിങ് ഓഫ് കോതയും അതേപോലെ ആർഡിയൻസും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് സിനിമയും കണ്ടു. എനിക്ക് കിങ് ഓഫ് കോത അത്രയ്ക്കും ഇഷ്ടമായില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ. ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുൽഖർ സൽമാനെ മാത്രം കേന്ദ്രീകരിച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ ആർഡിഎക്സിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ റോൾ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചും കൂടിയും ഒത്തിരി കൂടി അട്രാക്റ്റീവാണ്. പിന്നെ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണാൻ നമുക്ക് പറ്റും. കിങ് ഓഫ് കോതയിലെ ഫുൾ ടൈം മറ്റുള്ള ക്യാരക്ടേഴ്സിനൊന്നും ഒരുപാട് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ദുൽഖറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോറടിച്ച പോലെ തോന്നി. പിന്നെ രണ്ട് സിനിമകളും തരക്കേടില്ലാത്ത സിനിമയാണ്. ഭയങ്കര ബോറെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത സിനിമകളാണ് രണ്ടും. പിന്നെ ഹാർഡിക്സിൽ മൂന്ന് ക്യാരക്ടേഴ്സിനും നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. ഈ രണ്ട് സിനിമകളും തരക്കേടില്ലാത്ത സിനിമകളാണ്, ഏവറേജ് സിനിമകളാണ്. പക്ഷെ കുറച്ചും കൂടി നല്ലത് അറിയസ് ആയിട്ട് തോന്നി. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.